हाय डिയേഴ്സ് DIY നാച്ചുറലിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം। ഇന്നത്തെ നമ്മുടെ വീഡിയോ മുഖവും ശരീരവും ഒരുപോലെ നിറം വെക്കാനും അതുപോലെ മുഖത്ത് ഒരുപാട് പ്രശ്നങ്ങൾ ഉള്ളവരുണ്ടാവും, മുഖത്ത് കറുത്ത പാടുകൾ, മുഖക്കുരു വന്നിട്ട് പോയ പാടുകൾ, വെയിലേറ്റാൽ ഉണ്ടാവുന്ന കരിവാളിപ്പ്, അങ്ങനെയുള്ള എല്ലാ പ്രശ്നങ്ങൾക്കും പരിഹാരം കാണുന്നതിന്റെ കൂടെ തന്നെ മുഖം നിറം വെക്കാനും തിളക്കം കിട്ടാനും സഹായിക്കുന്ന നല്ലൊരു ഫേസ് പാക്ക് ആണ് ഇന്നത്തെ നമ്മുടെ വീഡിയോ। അപ്പോൾ ഈ ഒരു ഫേസ് പാക്ക് എങ്ങനെയാണ് തയ്യാറാക്കുന്നത് എന്നുള്ളതും യൂസ് ചെയ്യുന്നത് എങ്ങനെയാണെന്നും നമുക്ക് നോക്കാം। വീഡിയോയിലേക്ക് പോകുന്നതിന് മുൻപായിട്ട് എൻ്റെ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക। സബ്സ്ക്രൈബ് ചെയ്യുന്നതിനോടൊപ്പം തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കോണും കൂടി പ്രസ് ചെയ്ത് ഓൾ എന്ന ഓപ്ഷൻ തന്നെ കൊടുക്കുക, എന്നാൽ മാത്രമേ ഞാൻ പുതിയ വീഡിയോസ് അപ്ലോഡ് ചെയ്യുമ്പോൾ അതിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടുള്ളൂ, വീഡിയോസ് എല്ലാം തന്നെ മിസ്സാവാതെ കാണാനും പറ്റും। ഈ ഒരു ഫേസ് പാക്കിനായിട്ട് നമുക്ക് ആദ്യം തന്നെ വേണ്ടത് 2 ടീസ്പൂൺ കടലമാവാണ്। കടലമാവ് എല്ലാവരുടെയും വീട്ടിൽ ഉണ്ടാവുന്ന ഒരു സാധനം തന്നെയാണ്। ഇനി കടലമാവ് ഇല്ലാത്തവർക്കാണെന്നുണ്ടെങ്കിൽ ഗോതമ്പ് പൊടിയോ ആട്ടപ്പൊടിയോ എടുക്കാം കേട്ടോ। ഇനി നെക്സ്റ്റ് ആയിട്ട് ചേർക്കുന്നത് 1 ടീസ്പൂൺ കോഫി പൗഡറാണ്। കോഫി പൗഡർ നമ്മുടെ സ്കിന്നിന് നിറം വെക്കാൻ വേണ്ടിയിട്ട്, അപ്പോൾ പെട്ടെന്നൊരു റിസൾട്ട് കിട്ടണം എന്ന് ആഗ്രഹിക്കുന്നവരാണെന്നുണ്ടെങ്കിൽ അത്രയ്ക്കും നല്ലൊരു ഇൻഗ്രീഡിയൻ്റ് ആണ് കോഫി പൗഡർ। നിങ്ങൾക്ക് ഇൻസ്റ്റന്റ് കോഫി പൗഡർ ഏത് വേണമെന്നുണ്ടെങ്കിലും എടുക്കാം। അപ്പോൾ രണ്ടും കൂടി ഒന്ന് മിക്സാക്കി എടുക്കാം। അടുത്തതായിട്ട് ഇതിലേക്ക് ചേർക്കുന്നത് 1/4 ടീസ്പൂൺ കസ്തൂരി മഞ്ഞൾപ്പൊടിയാണ്। കസ്തൂരി മഞ്ഞൾ ഇല്ലെങ്കിൽ സാധാരണ നമ്മൾ കുക്കിങ്ങിന് ഉപയോഗിക്കുന്ന മഞ്ഞൾപ്പൊടി യൂസ് ചെയ്താലും മതി। ഇനി അടുത്തതായിട്ട് കുറച്ച് തേൻ കൂടി ആഡ് ചെയ്ത് കൊടുക്കാം। ഇനി നെക്സ്റ്റ് ആയിട്ട് ചേർക്കുന്നത് 2 ടേബിൾ സ്പൂൺ തൈരാണ്. ഇനി ഇതെല്ലാം കൂടി ഒരു ഫേസ് പാക്ക് കൺസിസ്റ്റൻസിയിലാകുന്നത് വരെ നല്ല പോലെ ഒന്ന് മിക്സാക്കി എടുക്കാം। ഈ പാക്ക് നിങ്ങൾക്ക് വല്ലാതെ തിക്കായിട്ട് തോന്നുന്നുണ്ടെങ്കിൽ കുറച്ച് തൈര് കൂടി ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ। പിന്നെ ഏത് പ്രായത്തിലുള്ളവർക്കും യൂസ് ചെയ്യാവുന്ന ഒരു ഫേസ് പാക്ക് കൂടിയാണിത്। നിങ്ങൾക്ക് കഴുത്തിലുണ്ടാകുന്ന കറുപ്പ് നിറം മാറാനും അതുപോലെ തന്നെ ഫുൾ ബോഡി നിറം വെക്കാനായിട്ടും ഈ ഒരു ഫേസ് പാക്ക് യൂസ് ചെയ്യാം കേട്ടോ। മുഖത്തിന് നന്നായിട്ട് തന്നെ തിളക്കം കിട്ടാനായിട്ടും സഹായിക്കുന്ന ഒരു ഫേസ് പാക്കാണിത്. അപ്പോൾ നമ്മുടെ ഫേസ് പാക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്। ഇനി ഇത് നിങ്ങൾ അപ്ലൈ ചെയ്യുന്നതിന് മുൻപായിട്ട് മുഖം നന്നായിട്ട് തന്നെ കഴുകുക, കഴുകിയതിന് ശേഷം മാത്രമാണ് ഈ ഒരു ഫേസ് പാക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കേണ്ടത്। ഇനി ഈ പാക്ക് ഞാൻ എൻ്റെ മോളുടെ മുഖത്ത് അപ്ലൈ ചെയ്തിട്ട് അതിൻ്റെ റിസൾട്ട് ഞാൻ ലൈവായിട്ട് തന്നെ നിങ്ങൾക്ക് കാണിച്ചു തരാം। അപ്പോൾ മോളുടെ മുഖത്ത് ഫുള്ളായിട്ട് തന്നെ ഈ ഫേസ് പാക്ക് അപ്ലൈ ചെയ്തിട്ടുണ്ട്। ഇനി ഇത് ഡ്രൈ ആവണ വരെ ഏകദേശം 15-20 മിനിറ്റ് വരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം। അപ്പോൾ 20 മിനിറ്റിന് ശേഷം ഫേസ് പാക്ക് ഇവിടെ നല്ലോണം തന്നെ ഡ്രൈ ആയിട്ടുണ്ട്। ഇനി നമുക്ക് മുഖം ഒന്ന് കഴുകിയിട്ട് വരാം। മോളുടെ മുഖം ഇവിടെ കഴുകിയിട്ടുണ്ട്. ഒറ്റ യൂസിൽ എത്രത്തോളം നിറം വെച്ചു എന്ന് നിങ്ങൾക്ക് തന്നെ മനസ്സിലാക്കാനായിട്ട് പറ്റും. അത്രയ്ക്കും അടിപൊളി റിസൾട്ട് തന്നെയാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത്. മുഖം നല്ല പോലെ തന്നെ ബ്രൈറ്റായി, ആ ഡാർക്ക്നെസ് ഒക്കെ തന്നെ പോയിട്ട് മുഖം നന്നായിട്ട് തന്നെ കളർ വെച്ചിട്ടുണ്ട്. പിന്നെ നിങ്ങൾ ഈ ഫേസ് പാക്ക് ഏത് സമയത്ത് വേണമെന്നുണ്ടെങ്കിലും നിങ്ങൾക്ക് യൂസ് ചെയ്യാം, പക്ഷെ നൈറ്റിൽ യൂസ് ചെയ്യുന്നതാണ് ഏറ്റവും നല്ലത് കേട്ടോ. അപ്പോൾ ആഴ്ചയിൽ 2 തവണ മാത്രം നിങ്ങൾ ഈ ഫേസ് പാക്ക് യൂസ് ചെയ്താൽ മതി. അങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് ഒരു മാസം യൂസ് ചെയ്യുമ്പോൾ തന്നെ നിങ്ങൾക്ക് പെർമനന്റ് ആയിട്ടുള്ള റിസൾട്ട് തന്നെ കിട്ടും. പിന്നെ ഈ ഫേസ് പാക്ക് ഏത് പ്രായത്തിലുള്ളവർക്കും യൂസ് ചെയ്യാവുന്ന ഒരു ഫേസ് പാക്ക് തന്നെയാണ്. പിന്നെ നമ്മൾ ഇതിലെടുത്തിട്ടുള്ള എല്ലാ ഇൻഗ്രീഡിയൻസും എല്ലാവരുടെയും വീട്ടിലും ഉണ്ടാവുന്ന സാധനങ്ങൾ തന്നെയാണ്. അപ്പോൾ നിങ്ങളും ഇതുപോലെ ഈ ഫേസ് പാക്ക് യൂസ് ചെയ്ത് നോക്കുക. നല്ല അടിപൊളി റിസൾട്ട് തന്നെ നിങ്ങൾക്ക് ഒറ്റ യൂസിൽ തന്നെ കിട്ടുന്നതാണ്. മുഖത്തിന് നന്നായിട്ട് തന്നെ തിളക്കം വെക്കുകയും ചെയ്യും. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ വീട്ടിലത് ട്രൈ ചെയ്ത് നോക്കുക. ട്രൈ ചെയ്ത് നോക്കിയതിന് ശേഷം റിസൾട്ട് കമന്റ് ബോക്സിൽ ഷെയർ ചെയ്യാം. ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും യൂസ്ഫുൾ ആയിട്ടുണ്ടാവും എന്ന് കരുതുന്നു. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, മാക്സിമം ഷെയർ ചെയ്യുക. അതുപോലെ തന്നെ ആരെങ്കിലും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു.